This is 24. ഗഡ്ചിറോളിയിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. അപകടത്തിൽപ്പെട്ട സംഘം സഞ്ചരിച്ചത് സ്വകാര്യ വാഹനത്തിലാണെന്നതടക്കമുള്ളവ ഇക്കാര്യം വ്യക്തമാക്കുന്നു. 48 മണിക്കൂറിനിടെ രണ്ടാമത്തെ ആക്രമണമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. 37 മാവോയിസ്റ്റുകളെ കഴിഞ്ഞ വർഷം വധിച്ചതിനുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ ആക്രമണമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം ഇന്ദ്രാവതി നദിയിൽ വീണ പോരാളികളുടെ ചോരയ്ക്ക് ഈ വർഷം C-60 പകരം ചോദിക്കും. ആഴ്ചകൾക്ക് മുമ്പേ ഗച്ചിറോളിയിലും പരിസരത്തും ഇങ്ങനെ വ്യക്തമാക്കി പോസ്റ്ററുകൾ കാണപ്പെട്ടിരുന്നു. ഇതിനെ അവഗണിച്ചതാണ് ആക്രമണത്തിന്റെ ആഘാതം 16 ജീവനെടുക്കാൻ കാരണമായത്. C-60 അംഗങ്ങൾക്ക് സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നത് മുന്നറിയിപ്പുകളെ എത്രമാത്രം ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത് എന്നതിന്റെ തെളിവായി ചൂണ്ടിക്കാട്ടാം. സംഭവിച്ചത് വീഴ്ചയാണെന്ന് മഹാരാഷ്ട്ര പോലീസ് സമ്മതിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്ന് DIG വ്യക്തമാക്കി. Presently, operations are going on in the area. Ensure that no further casualties are take place. We'll be able to meet the challenge in the times to come. Maharashtra dinam aagoshikkunna velayilana Maoist aakramanam undayathu. Innu raavile pradeshathe road nirmanathinu konduvanna 27 yantrangal Maoistukal theeyittu nashippichirunnu. Idinu pinnaleyaanu aakramanam nadannathu. Idum veechayude kaadinyam vyaktamaakkunnu. മാവോയിസ്റ്റുകൾക്ക് വലിയ സ്വാധീനമുള്ള മഹാരാഷ്ട്രയിലെ വനമേഖലയാണ് ഗച്ചിറോളി. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.